നമസ്കാരം, ജീവൽ ടെക് മീഡിയയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ മറ്റൊന്നുമല്ല, നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് എങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് ഹൈഡ് ചെയ്ത് വെക്കുന്നത് തീർച്ചയായിട്ടും ഉപകാരപ്പെടുക പുതുതായിട്ട് വരുന്ന യൂട്യൂബേഴ്സിന് മാത്രമായിരിക്കും. കാരണം അവർക്ക് വ്യൂസ് കുറവായിരിക്കും, സബ് കുറവായിരിക്കും. അപ്പോൾ ഒരാൾ ആ വീഡിയോ കാണുകയാണെങ്കിൽ അവർ ആദ്യം ശ്രദ്ധിക്കുക അവർക്ക് എത്ര വ്യൂസ് ഉണ്ട്, എത്ര സബ് ഉണ്ട് എന്നൊക്കെ നോക്കിയിട്ടായിരിക്കും ഒരു 80% ആളുകളും ആ വീഡിയോ കാണുക. ഓക്കെ, അപ്പോൾ അത് ഹൈഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും പ്രയോജനപ്പെടും. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ആദ്യം നമ്മുടെ ഫോണിലൊരു സെറ്റിങ്സ് ചേഞ്ച് വരുത്തുന്നുണ്ട്. അപ്പോൾ ആ സെറ്റിങ്സ് പല ചില ഫോണിലെ ചേഞ്ച് വരുത്തേണ്ട ആവശ്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനത് കൂടിയും കാണിക്കാം. ഫോണിലെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൽ ആപ്ലിക്കേഷൻ ആൻഡ് പെർമിഷൻ എന്നുള്ളത് സെലക്ട് ചെയ്യുക. പല ഫോണിലും വ്യത്യസ്തമായ രീതിയിലായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഫോണിലുള്ള പോലെ നിങ്ങളും സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിൽ ആപ്പ് മാനേജർ സെലക്ട് ചെയ്യുക. അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിലുള്ള എല്ലാ അപ്ലിക്കേഷൻസിലേക്കും പോകും. എന്നിട്ട് അതിൽ നമ്മൾ യൂട്യൂബ് സെലക്ട് ചെയ്യണം. യൂട്യൂബ് അപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസിലോട്ട് പോകും. അപ്പോൾ അതിൽ ഏറ്റവും അടിയിലായിട്ട് ഓപ്പൺ ബൈ ഡിഫോൾട്ട് എന്നുണ്ടാവും, അത് സെലക്ട് ചെയ്യുക. അതിൽ ഓപ്പൺ ദി സപ്പോർട്ടഡ് ലിങ്ക് ഇൻ ആപ്പ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. എന്നിട്ട് അലോ എന്നായിരിക്കും ടിക്ക് ഉണ്ടാവുക, അത് ഡിസ് അലോ കൊടുക്കുക. എന്നിട്ട് നമ്മൾ പുറകോട്ട് പോരുക. ഓക്കെ, ഈ സെറ്റിങ്സ് ചേഞ്ച് വരുത്തേണ്ട ആവശ്യകത നമ്മളുടെ യൂട്യൂബ് നമ്മുടെ കമ്പ്യൂട്ടറിൽ കാണുന്നത് പോലെ ഡെസ്ക്ടോപ്പ് മോഡിലേക്ക് പോകും. അതിനു വേണ്ടിയിട്ടാണ് ഈ ചേഞ്ച് വരുത്തുന്നത്. നമ്മുടെ ഫോണിലേക്ക് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തതിന് ശേഷം മുകളിലായിട്ട് റൈറ്റ് സൈഡിൽ 3 ഡോട്ട് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ അതിൽ ഡെസ്ക്ടോപ്പ് സൈറ്റ് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണ് ഒരു കമ്പ്യൂട്ടർ മോഡിലേക്ക് പോകും. എന്നിട്ട് നമ്മൾ അതിൽ യൂട്യൂബ് സെലക്ട് ചെയ്യുക. യൂട്യൂബ് വന്നല്ലെങ്കിൽ സെർച്ച് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ അടിയിൽ കാണുന്ന യൂട്യൂബ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താലും മതി. യൂട്യൂബ് ഒരു ഡെസ്ക്ടോപ്പ് മോഡിൽ ഓപ്പൺ ആയി വരും. നമ്മുടെ കമ്പ്യൂട്ടറിൽ കാണുന്നത് പോലെ തന്നെ നമുക്ക് എല്ലാ ഫീച്ചേഴ്സും അതിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഓക്കെ, അങ്ങനെ എടുത്തതിന് ശേഷം റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ ചാനലിൻ്റെ ഐക്കൺ കാണാം, അതിൽ നിന്ന് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അതിൽ യൂട്യൂബ് സ്റ്റുഡിയോ എന്നുള്ളത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഡെസ്ക്ടോപ്പ് മോഡിലെ യൂട്യൂബ് സ്റ്റുഡിയോയിലോട്ട് നമ്മൾ പ്രവേശിക്കുന്നതാണ്. അപ്പോൾ യൂട്യൂബ് സ്റ്റുഡിയോ ഓണായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ചാനലിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് അതിൽ കാണാൻ സാധിക്കും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മൾ ഏറ്റവും അടിയിലായിട്ട് ലെഫ്റ്റ് സൈഡിൽ സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും വരിക. അതിൽ നമുക്ക് ചാനൽ എന്നൊരു രണ്ടാമത്തെ ഓപ്ഷൻ ഉണ്ട്. ലെഫ്റ്റ് സൈഡിൽ രണ്ടാമത്തെ ഓപ്ഷൻ ചാനൽ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ അഡ്വാൻസ്ഡ് സെറ്റിങ്സ്, ബേസിക് ഇൻഫോൻ്റെ തൊട്ട് അപ്പുറത്തായി കാണുന്ന അഡ്വാൻസ്ഡ് സെറ്റിങ്സിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് അതിൽ കാണാൻ സാധിക്കും സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് എന്നുള്ളത് കാണാൻ സാധിക്കും. അപ്പോൾ അതിലെ ആ ടിക്ക് നമ്മൾ റിമൂവ് ചെയ്യുക. അതായത് അതിന് ക്ലിക്ക് ചെയ്താൽ ആ ടിക്ക് ഒഴിവാക്കി പോവും. എന്നിട്ട് നമ്മൾ റൈറ്റ് സൈഡിൽ ഏറ്റവും അടിയിൽ റൈറ്റ് സൈഡിലെ സേവ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് ഓട്ടോമാറ്റിക്കലി ഹൈഡായിട്ട് പോയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് ഹൈഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് ഹൈഡായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ മറക്കരുത്. ഒപ്പം ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.